हेलो फ्रेंड्स, वेलकम टू अवर चैनल मळविल। तट्टुकडा स्टाइल मुट्टबज्जी नमुक वीटिल एंगने उंडाक्की एडुक्काम एन्नताण इन्नत्ते वीडियो। एल्लावरुम वीडियो मोत्तमायि काणान श्रमिक्कणम। इष्टम आवुकयाणेंकिल लाइक चेय्यणम, अतुपोले सपोर्ट चेय्यणम। सपोर्ट चेय्यान निंगल सब्सक्राइब बट्टण ओन्न अमर्त्तणम, अडुत्तुल्ल बेल ऐकॉण कूडि ओन्न प्रेस चेय्तु कഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്। അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ തട്ടുകട സ്റ്റൈൽ മുട്ടബജി വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം। ആദ്യമായിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം। പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം। ഉപ്പ് പോരെങ്കിൽ നമുക്ക് അവസാനം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം। പിന്നീട് ഒരു സ്പൂൺ മുളകുപൊടി എരിവിന് ആവശ്യത്തിന്। പിന്നെ ഇതിന് കട്ടക്കായം വെള്ളത്തിലിട്ടൊന്ന് അലിയിപ്പിച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം। കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കി എടുക്കുന്ന പരിവാണ് നമ്മുടെ മുട്ടബജിക്ക് വേണ്ടത്। കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി എടുക്കാം। ദാ ഈ ഒരു പരിവത്തിന്, കുറുകിയ പരിവത്തിന് നമുക്ക് എടുക്കാം। ഇനി ഇവിടെ ഞാൻ മുട്ടബജിക്ക് വേണ്ടിയിട്ട് നാല് മുട്ട പുഴുങ്ങി അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്। അടുത്തതായിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്। എണ്ണ ചൂടായി വരുമ്പം നമ്മുടെ ഓരോ പീസ് മുട്ടയെടുത്ത് നമ്മുടെ കടലമാവിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് മുട്ടയുടെ എല്ലാ ഭാഗത്തും കടലമാവ് കവറാവുന്ന വിധത്തിൽ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം। എന്നിട്ടത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം। അങ്ങനെ നന്നായിട്ട് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കണം। നമ്മൾ മുട്ടബജി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതിന് മുമ്പിട്ട് നന്നായിട്ട് വെന്തുവെന്ന് ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ കടലമാവ് വെന്തിട്ടില്ലെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ലായിരിക്കും। അപ്പോൾ നമ്മുടെ ആദ്യത്തെ മുട്ടബജി നല്ലതുപോലെ കുക്കായിട്ടുണ്ട്। ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം। ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും എരിയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.